സർക്കാരിനെതിരെ ഉപവാസ പ്രാർത്ഥനാ യോഗത്തിൽ പ്രതിഷേധ പ്രമേയം പാസാക്കി ഓർത്തഡോക്സ് സഭ. ബില്ല് കൊണ്ടുവരുന്നതിന് പിന്നിൽ സർക്കാരിന് ഗൂഢലക്ഷ്യമുണ്ടെന്ന് പ്രമേയത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സഭയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് സീനിയർ മെട്രോപൊളീത്ത കുര്യാക്കോസ് ക്ലിമിസ് ആരോപിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് സഭയെ ഭിന്നിപ്പിക്കപ്പെട്ടവണ്ണം ഓരോരോ ശരങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരിക്കലും അതിന് മൂർച്ചയുണ്ടാകുകയില്ല എന്നുള്ളത് ഉറച്ച പ്രഖ്യാപിക്കാൻ തക്കവണ്ണം നമ്മളെല്ലാവരും കൂടിയിരിക്കുകയാണെന്നുള്ളതിൽ ഞാൻ സംശയമില്ല. ഏത് ശരങ്ങൾ ഈ സഭയുടെ നേരെ വന്നാലും അതെല്ലാം നിഷ്പ്രഭമായി അത് മൂർച്ച കൂടാതെ തിരിഞ്ഞു പോകുമെന്നുള്ളതിന് സംശയമില്ല. അത്രമാത്രം വിശ്വാസധീരതയുള്ളവരാണ് നമ്മുടെ വിശ്വാസികളും വൈദികരും മേൽപ്പെട്ടക്കാരും. വിവരങ്ങളുമായി അർജുനാണ് ചേരുന്നത്. അർജുൻ, സഭാ തർക്കം പരിഹരിക്കാനുള്ള നിയമനിർമ്മാണത്തിൽ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധത്തിലേക്കാണ് ഓർത്തഡോക്സ് സഭ നീങ്ങുന്നത്. പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രമേയത്തിലെ ആരോപണങ്ങൾ? ഓർത്തഡോക്സ് യാക്കോബായ തർക്കം പരിഹരിക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്താനുള്ള തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇന്നലെ പ്രതിഷേധ ദിനം ആചരിച്ച് ആയിരുന്നു പ്രതിഷേധം. ഇന്ന് കുറെ കൂടി പ്രതിഷേധം കടുപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഓർത്തഡോക്സ് പ്രാർത്ഥനാ യജ്ഞം നടത്തി അതിനകത്ത് പാസാക്കിയ പ്രമേയത്തിലാണ് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പറയുന്നത്. ഈ ബില്ല് കൊണ്ടുവരുന്നതിന് പിന്നിൽ സർക്കാരിന് ഗൂഢലക്ഷ്യമുണ്ട്. സമാധാന അന്തരീക്ഷം തകർക്കാൻ മാത്രമേ ഈ നിയമം കൊണ്ട് ഉപകരിക്കൂ. സുതാര്യമായും നിയമപരമായും പ്രവർത്തിക്കുന്ന മലങ്കര സഭയുടെ ഭരണക്രമത്തെ തകിടം മറിക്കുകയാണ് ഈ ബില്ല്. അനുവാദമില്ലാത്തവർക്ക് ആരാധന നടത്താൻ അനുവാദം നടത്തുന്നത് അപലപനീയമാണെന്നും ഈ പ്രതിഷേധ പ്രമേയത്തിൽ പറയുകയാണ്. ആ രീതിയിൽ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രമേയത്തിൽ ഓർത്തഡോക്സ് സഭ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിഷേധ പ്രാർത്ഥനാ യജ്ഞം ഉദ്ഘാടനം ചെയ്ത സീനിയർ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് ക്ലിമിസ് മുഖ്യമന്ത്രിക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സഭയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. യാക്കോബായ സഭയ്ക്ക് ആരാധനയ്ക്ക് തടസ്സമില്ല. സർക്കാർ ഇപ്പോൾ നടത്തുന്ന ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നും സീനിയർ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് ക്ലിമിസ് ആരോപിക്കുകയാണ്. അങ്ങനെ സർക്കാരിനെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം തുടരാനാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഓർത്തഡോക്സ് സഭ ഇതിൽ പ്രതിഷേധിച്ചിരുന്നു. സർക്കാരുമായും ഒപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയുമായും ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാർ പിന്തിരിയുന്ന ഈ നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്തിരിയുന്ന ഏതെങ്കിലും രീതിയിലുള്ള സൂചന ലഭിക്കാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ സഭ തീരുമാനിക്കുന്നത്. ഈ നിയമനിർമ്മാണം നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ നിരുപാധികം പിന്മാറാതെ സമരം പിൻവലിക്കില്ല. അതിന്റെ സൂചനയായിട്ടാണ് ഇന്നത്തെ പ്രതിഷേധമെന്നാണ് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്തിരിഞ്ഞില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്താനാണ് ഓർത്തഡോക്സ് സഭ തീരുമാനിച്ചിട്ടുള്ളത്. ശരി, സഭാ തർക്കത്തിലെ നിയമനിർമ്മാണത്തിൽ ശക്തമായ പ്രതിഷേധത്തിലേക്കാണ് ഓർത്തഡോക്സ് സഭ നീങ്ങുന്നത്. പ്രതിഷേധ പ്രമേയം പാസാക്കിയിരിക്കുന്നു, അവതരിപ്പിച്ചേക്കുകയാണ്. സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെതെന്നും സഭയെ ഭിന്നിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും ഓർത്തഡോക്സ് സഭ ആരോപിക്കുന്നു.